ويقرأ إنا أنزلناه ثلاثا كذلك بلا رفع يد വുളു എടുത്തതിന് ശേഷം കിബിലയിലേക്ക് മുന്നിട്ട് നമ്മൾ നടത്തുന്ന ദുആകൾ, ആ ദുആ ഒരിക്കലും തട്ടിക്കളയൂല. വുളു എടുത്തതിന് ശേഷമുള്ള രണ്ട് കൈയും കിബിലയിലേക്ക് ആകാശത്തേക്ക് ഉയർത്തിയിട്ടുള്ള ദുആകൾ നമുക്ക് പലർക്കും തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന, അതല്ലെങ്കിൽ നമ്മൾ മനഃപൂർവമോ അറിയാതെയോ നമ്മുടെ അടുക്കൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന വലിയ ഒരു നിധിയാണ്. ഞാനും നിങ്ങളും ഒക്കെ തിരക്കുള്ള ആളുകളാണ്, പക്ഷെ ആ തിരക്കിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വലിയ ഒരു നിധിയുണ്ട്. ആ നിധി ഏതാ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് മുത്താറ്റൽ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, വുദു എടുത്തതിന് ശേഷമുള്ള ദുആ സ്വഹാബത്തെ നിങ്ങളത് തട്ടിക്കളയരുത്. അത് വലിയ ഹിജാബത്താണ്. ആകാശത്തേക്ക് കൈ ഉയർത്തിയിട്ട് നമ്മൾ ദുആയിരിക്കാം. എന്നിട്ടോ മൂന്ന് തവണ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് തുടങ്ങുന്ന സൂറത്ത് മൂന്ന് തവണ ഓതലേ വലിയ സുന്നത്താണ്. അത് നമ്മൾ മറക്കരുത്, ജീവിതത്തിൽ പതിവാക്കണം. അത് പതിവാക്കിയാൽ ധാരാളം മഹത്വങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. ധാരാളം എണ്ണിയാലൊടുങ്ങാത്ത മഹത്വങ്ങളാണ് അതിന് മഹാന്മാര് വിശദീകരിച്ചിട്ടുള്ളത്. പറയാൻ സമയം ഇപ്പൊ അനുവദിക്കുന്നില്ല, കാരണം 9:30 ആകുമ്പോഴേക്ക് നമ്മുടെ മജ്‌ലിസ് തീരുന്നതാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇനി ദുആയിരുന്നിട്ട് അവസാനിപ്പിക്കാണ്. പക്ഷേ ആ ഒരു ഫായിദ, ആ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. വുളു എടുത്തതിന് ശേഷം രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ടുള്ള പ്രാർത്ഥന, ഏത് സമയത്തും വുളു ഉണ്ടായിരിക്കല് വളരെ സുന്നത്താണ്. ഏത് സമയത്തും വുളു ഉണ്ടായിരിക്കുക എന്നുള്ളത്, കാരണം നമുക്ക് ഷെറുകൾ തട്ടൂല. വുളു പതിവാക്കി കഴിഞ്ഞാല് ആരെങ്കിലും സിഹ്ര ചെയ്താല് നമുക്ക് തട്ടാൻ പ്രയാസമാണ്. കാരണം വുളു പതിവാക്കിയവർക്ക് സിഹ്ര തട്ടാൻ പ്രയാസമാണ്, കണ്ണേറ് തട്ടാൻ പ്രയാസമാണ്. വുളുവിന് അത്രയും ഒരുപാട് മഹത്വങ്ങൾ വുളുവിനുണ്ട്, ഒരുപാട് മഹത്വങ്ങൾ ശ്രേഷ്ഠതകളും. അത് ഇൻഷാല്ലാ പതിവാക്കുന്നവരായി മാറണം. മക്കൾക്ക് പരീക്ഷയ്ക്കാണ് വരുന്നത്, ആ പരീക്ഷയിലൊക്കെ വുളു എടുത്തിട്ട് മക്കള് പരീക്ഷ എഴുതണം. അവ നല്ല ഓർമ്മശക്തി ഉണ്ടാവും. പരീക്ഷക്ക് ഒരു പേടി ഉണ്ടാകൂല, നല്ല റാഹത്തില് നല്ല സന്തോഷത്തില് പരീക്ഷ എഴുതാൻ കഴിയും. അതേപ്രകാരം നമ്മുടെ ഇന്റർവ്യൂവിന് പോകുമ്പോ വുളു എടുത്ത് പോകാം. ലൈസൻസ് ടെസ്റ്റ്, മറ്റുള്ള ടെസ്റ്റുകള്, ഇപ്പൊ ഗൾഫിലൊക്കെ ധാരാളം സഹോദരങ്ങള് അതെ ടെസ്റ്റ് പാസ്സാവണം എന്ന് പറഞ്ഞിട്ട്, കാരണം UAE പോലത്തെ രാജ്യങ്ങളിലൊക്കെ ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ വലിയ ടാസ്ക്കാണ്, ഒന്ന് രണ്ടും മൂന്നും ഒട്ടൊക്കെ ഫയലായാലേ പിന്നെ കിട്ടുള്ളൂ. അത്രയും ഇതുവരെ ഒരു കൊല്ലം രണ്ടു കൊല്ലമൊക്കെ അതിന് വേണ്ടി കഠിനാധ്വാനം നടത്തിയിട്ട് കിട്ടാത്തോലുണ്ട്. വിഷമിക്കണ്ട, നല്ല ധൈര്യപൂർവ്വം എല്ലാ കാര്യങ്ങളും, ആ ടെസ്റ്റ് എന്നല്ല ഏതിനും ധൈര്യപൂർവ്വം എന്നെ കൊണ്ട് കഴിയും എന്നുള്ള മനസ്സിൽ ഉറപ്പ് കൊടുത്തിട്ട് വേണം ഏത് കാര്യം. പക്ഷെ വുളു എടുത്തിട്ട് പോവുക, അത് വല്ലാത്തൊരു ധൈര്യമാണ്. വുളു എടുത്തിട്ട് പോകണം, ഏതിന് പോകണം? ഇപ്പൊ ഒരു കേസിന് കോടതിക്ക് ഒരു വിചാരണക്ക് പോവാണ്, വുളുവോടുകൂടി പോയാല് ഒരു പ്രത്യേക പ്രൗഢി നമ്മുടെ മുഖത്ത് നമ്മളെ നോക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കും. അതങ്ങനെയാണ് ഏത് വിഷയം. ഇപ്പൊ ഒരു വിഷയം മദ്യം പറയാൻ പോവാണ്, നമ്മൾ പറയുന്ന കാര്യം അത് സഭ അംഗീകരിക്കണമെങ്കിൽ ഏത് വിഷയമാവട്ടെ ഇന്നത് എന്നല്ല, വുളു എടുത്തിട്ട് ഇറങ്ങുക, അതൊരു വലിയൊരു ബറക്കത്താണ്. അല്ലാഹു നമ്മെ കബൂൽ ചെയ്യും മാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ദുആയിരിക്കണം. അബ്ദു ഖാന്റെ മരണപ്പെട്ട പിതാവ്, ഭാര്യ പിതാവ്, മാതാവ്, മകളുടെ ഭർത്താവിന്റെ പിതാവ്, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആയിരിക്കണം. റംല എന്ന അബ്ദു ഖാന്റെ ഭാര്യയുടെ തൊണ്ടയിൽ കുടുങ്ങിയ ബുദ്ധിമുട്ട് പരിപൂർണമായി ഈ മജ്‌ലിസ് കാരണമുള്ള മാറ്റിക്കൊടുക്കട്ടെ. ആയിഷാബി എന്നിവരുടെ ഊരവേദന, കാൽവേദന ഷെഫിയാവാൻ ദുആയിരിക്കണം. സുലൈഹ ഊരവേദന ഷെഫിയാവാൻ ദുആയിരിക്കണം. നഫീസ, ഹാജറ കാൽവേദന, അസുഖങ്ങളൊക്കെ മാറാൻ ദുആയിരിക്കണം. തൗബ, മോൾക്ക് ചെവിക്ക് ചെറിയ ഒരു കേൾവി കുറവുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ. അല്ലാഹുവേ നീ അത് ഷിഫിയാക്കണേ. അല്ല, കോയ എന്നിവരുടെ രോഗങ്ങളൊക്കെ ഷിഫിയാവാൻ ദുആയിരിക്കണം. ഫിനാൻ, സിറാജ്, എല്ലാ വിഷമങ്ങളും കരച്ചിലൊക്കെ മാറി നല്ല റാഹത്തുള്ള മക്കളാവാൻ വേണ്ടി ദുആയിരിക്കണം. മുഹമ്മദ് ലബീബ്, അസുഖങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും മാറാൻ വേണ്ടി, ആ ഇപ്പൊ ഉള്ള ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി ദുആ ചെയ്യണം. ജമീല, ഉമ്മ, ഉപ്പ, സഹോദരി, അവർക്കൊക്കെ വേണ്ടി, ആ മരിച്ചുപോയവർക്ക് വേണ്ടി ദുആരിക്കണം. ഒരു ഉമ്മ, മകന്റെ സുബഹ് നന്നാവാ ദുആരിക്കണം. ലൈല, അസുഖം ഷിഫിയാവാ ദുആരിക്കണം. സാജിദ, മരണപ്പെട്ട മാതാവിന്റെ പല
ലോകോണത്തിന് മൂത്താപ്പ കെ എം സി ടി ഹോസ്പിറ്റൽ ഐസിയിലാണ്. അല്ലാഹു ശിഫ നൽകട്ടെ. മരിച്ചുപോയി ഉമ്മക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. ആയിഷ ഓപ്പറേഷത്തിന് ശേഷം മുട്ടിന് താഴോട്ട് ഭയങ്കര വേദനയാണ്, ശിഫയാവാൻ ദുആ ചെയ്യണം. കടങ്ങളിൽ വിടാൻ ഒരു സഹോദരി സാജിദ, കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവാനും മക്കളൊക്കെ നന്നായി കിട്ടാനും ഹജ്ജ് ഉംറ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാവാൻ ദുആയിക്കണം. കിട്ടാനുള്ള കാശ് കിട്ടാൻ ദുആ ചെയ്യണം. മറ്റൊരു സഹോദരി, അങ്ങനെ പലരും മനസ്സിന്റെ അകത്തൊക്കെ ഒരുപാട് നിയത്തുണ്ട്, ഒരുപാട് മുറാദുണ്ട്. അതൊക്കെ ഹാസിലാവാൻ വേണ്ടി ഇൻഷാല്ലാ പലരും ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഹദ്ദാദിന്റെ ദുആ നടത്തിയിട്ട് ഇൻഷാല്ലാ ചെറിയ ഒരു ദുആ നടത്തി നമ്മൾ സന്തോഷത്തോടെ പിരിയാണ്. അല്ലാഹു കബൂലാക്കട്ടെ. അബ്ദുൽ ഖാന്റെ ഉമ്മ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹുവിനി ശിഫ നൽകണേ. അല്ലാഹുവിനി എല്ലാ വിഷമങ്ങളും അസുഖങ്ങളും നീ സുഖപ്പെടുത്തി ആരോഗ്യം ആഫിയത്തും കൊടുക്കണേ. അല്ലാഹ് സഹോദരിയുടെ മകളെ ഭർത്താവ് അവരുടെ മരുമകൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയി. അല്ലാഹു അവരെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ, വിശാലമാക്കി കൊടുക്കട്ടെ. അങ്ങനെ പലരുടെയും മനസ്സിൽ ഒരുപാട് മുറാദുണ്ട്, മക്കളില്ലാത്തവര് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട്. ഇൻഷാല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാനും ഭാര്യയും മക്കളും കഴിഞ്ഞ ഒരാഴ്ചയായി പനി പിടിച്ച് കിടപ്പിലാണ്. കാമിലായി ശിഫയ്ക്ക് വേണ്ടി ദുആയിരിക്കണം. റബ്ബേ ഞങ്ങളെ പ്രിയപ്പെട്ട അവർക്കോ മക്കൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. അറബിനിലാവ് കാണുന്ന കുടുംബമാണ് സാബറ പുത്തനങ്ങാടി. ആ മാഷിയത്തിൽ മുളയാന് ടെസ്റ്റിന്റെ റിസൾട്ട് റാഹത്താക്കി കൊടുക്കണേ. അല്ലാ അങ്ങനെ പലരും ഇന്ന് ഓഫീസിൽ വന്ന് ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ച ധാരാളം ആളുകളുണ്ട്. എന്നും 100-200 ആളുകൾ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് ആളുകൾ. ഇന്ന് ഞാൻ ഇവിടെ എത്താൻ നേരം കഴിക്കുന്ന അതാണ്, കുറേ ദൂരത്ത് നിന്ന് ആളുകൾ എല്ലാ ദിവസവും ഓഫീസിൽ വരും ദ്വാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ്.